നമസ്കാരം ഞാൻ ദിലീപാണ് ഞാനിപ്പോൾ ഇതിലൂടെ വന്നത് നാളെ നമ്മുടെ സിനിമ ഇറങ്ങുകയാണ് വോയിസ് ഓഫ് സത്യനാഥൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആഗ്രഹ ആവശ്യമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണത് നാളെ ഇരുപത്തെട്ടാം തീയതി വോയിസ് വോയിസ് ഓഫ് സത്യനാഥൻ നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് വരികയാണ് എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു കുറച്ച് നാളത്തെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷത്തിന് ശേഷമാണ് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മാത്രം മുന്നിൽ കണ്ടാണ് ഞങ്ങളെല്ലാവരും എന്റെ കൂടെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒരുപാട് നടന്മാരുണ്ട് അല്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിക്ക സിദ്ദിക്ക നമസ്കാരം മുമ്പൊക്കെ ഞങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോടൊപ്പം ആ സിനിമ തിയേറ്ററിൽ വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ അത് പോരാ ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നടത്തണം ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ സിനിമ എന്ന് റിലീസാവുന്നു എന്താണ് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഏത് തരത്തിലുള്ള സിനിമയാണ് ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഇന്ന് ലൈവിലൂടെ വന്നത് ഇൻസ്റ്റഗ്രാമിൽ വന്നാൽ നിങ്ങളോട് നാളെ ഈ സിനിമ റിലീസാവുകയാണ് വോയിസ് ഓഫ് സത്യനാഥൻ ഇത് കുറേ നാളത്തെ പ്രവർത്തനം ഒരുപാട് സമയമെടുത്തു ഈ പടം ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു അപ്പോൾ ഒരു വലിയ കുറു ഒരുപാട് ആർട്ടിസ്റ്റുകളും ദിലീപും ഞാനും വീണാനന്ദകുമാർ ജോണി ആന്റണി അലൻസിയർ തുടങ്ങി ഒരുപാട് ആളുകൾ സ്മിനു ഇവർ രമേഷ് കുഷാരഡി ഞങ്ങളെല്ലാവരും ഒരുപാട് ആളുകളുള്ള ഒരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് നോർത്ത് ഇന്ത്യയിൽ എന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഈ സിനിമ തീർച്ചയായും നിങ്ങളെ രസിപ്പിക്കുന്ന സിനിമ തന്നെയായിരിക്കും നിങ്ങളൊരു ദിലീപ് ചിത്രം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് തരുന്ന ഒരു സിനിമ തന്നെയാണ് നാളെ തന്നെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം കേട്ടോ വലിയ സന്തോഷം ഈ സിനിമ ശ്രദ്ധിക്ക പറഞ്ഞ പോലെ ഇത് കുറച്ച് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡൽഹി ബോംബെ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ അത് കേരളത്തിൽ നിന്ന് പോയി കേരളത്തിലും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഷൂട്ടിങ് നടന്നത് അത് മാത്രമല്ല നമുക്കൊക്കെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ പുലിമുരുകനിലൊക്കെ പുലിമുരുകനിലൂടെയാണ് നിങ്ങൾ ജഗവതി ബാബു സാറിനെ കാണുന്നത് അതിനുമ്പ് അദ്ദേഹത്തിനൊക്കെ ഒരുപാട് തെലുങ്ക് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇവിടെ ഡാഡി ഗിരിജ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം അതുപോലെ തന്നെ ടു കൺട്രീസിൽ അഭിനയിച്ച മകർദേശ് പാണ്ഡെ പിന്നെ അനുപം കേസർ തുടങ്ങിയ ഒരുപാട് പേര് ഇപ്പൊ സിദ്ധ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ പിന്നെ അതുപോലെ മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത് മറ്റൊരു ഹീറോ ആയ ജോജോ ആണ് പിന്നെ നമ്മുടെ നായിക വീണ നന്ദകുമാർ തുടങ്ങി ജോണി ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് സ്റ്റേജിലൂടെ ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് ഷോ ചെയ്തിരുന്നു അമേരിക്കൻ ഷോ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് അദ്ദേഹത്തിനൊന്ന് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് സത്യനാഥൻ നാളെ റിലീസാവുകയാണ് ഒരുപാട് തമാശകളുള്ള ഇപ്പം ദിലീവട്ടം പറഞ്ഞതുപോലെ തന്നെ കുറെ നാളത്തെ പരിചയം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എന്റെ നിർമ്മാതായ ബാദുഷ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവിടെ ഒരുപാട് പേര് നിങ്ങളോട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അവരുടെ എല്ലാം വിശേഷങ്ങൾ ഈ സമയത്ത് കേൾക്കാം ഇതിന്റെ നായിക വീണ നന്ദകുമാർ ഇവിടെ ഉണ്ട് കെട്ടിവള്ളണന്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നമ്മൾ അവരെ കണ്ടത് ആ സിനിമയിലെ ഒറ്റ പ്രകടനം കൊണ്ടുതന്നെ നമുക്കെല്ലാം വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു നായികയാണ് ഇതിൽ ദിലീപ് ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് വീണയെ കുറിച്ച് വീണക്ക് ഞാൻ ഫോൺ കൊടുക്കാം ബാക്കി വിശേഷങ്ങൾ വീണ നിങ്ങളോട് പറയും വീണെ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം കെട്ടിവള്ളാന്റെ മാലാഖയ്ക്ക് ശേഷം ഞാൻ നായികയായിട്ട് വരുന്നതിന്റെ അടുത്ത പടമാണ് വോയിസ് ഓഫ് സത്യനാഥൻ അത് കാരണം തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ റാഫി സർ ദിലീപാട്ടൺ കോമ്പിനേഷൻ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ ആയിരുന്നു കുറേ കാലമായിട്ട് അതിലെനിക്കന്നെ അഭിനയിക്കാൻ പറ്റി നായികയായിട്ട് നിങ്ങളും എല്ലാവരും അതിനെ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം ആ ഒരു കോമ്പിനേഷന് വേണ്ടി അത് മാത്രമല്ല ഇതിൽ ഹ്യൂമറുടെ എല്ലാം രാജാക്കന്മാരുണ്ട് ഹ്യൂമർ കറക്റ്റ് സ്പോട്ടിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഇതിലുണ്ട് കുറേ ആൾക്കാരുണ്ട് സോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഈ മൂവിയിൽ അതുപോലെ ഒരു ഇമോഷണൽ കണ്ടന്റ് ഉള്ള ഒരു മൂവിയാണ് ആ ഒരു കണ്ടന്റിന് ഹ്യൂമർ വഴി പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് അത് കാരണം എല്ലാവരും നാളെ തന്നെ അതായത് ട്വന്റി എയ്ത്തിന് നാളെ റിലീസാവാണ് മൂവി നാളെ തൊട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം താങ്ക് യു കണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട നായിക വീണേ വീണ വിശേഷങ്ങളും കേട്ടു ഇനി നമുക്ക് പ്രിയപ്പെട്ട വേറൊരാളുണ്ട് നമ്മുടെ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ സംവിധായകനായിരുന്നു അദ്ദേഹം അന്ന് പുതുമുഖ സംവിധായകനായിരുന്നു അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ സി മൂസ പിന്നെ ഇൻസ്പെക്ടർ ഗരിഡ് കൊച്ചി രാജാവ് പിന്നെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ അപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ വലിയൊരു ഹിറ്റുകളിലൊന്നായ ഒന്നായ സി എ ഡി മൂസ ഇപ്പൊ അതിന്റെ രണ്ടാം ഭാഗം ഉണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഈ സിനിമയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത് ജോണി ജോണിക്ക് ഞാൻ കൊടുക്കാം ജോണി എന്താ പറയണെന്ന് നോക്കണേ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഏറ്റവും അധികം വിജയ ചിത്രങ്ങൾ അതായത് നമ്മൾ ദിലീപിന്റെ ഒരു തുടക്കം തുടങ്ങി ഹിറ്റുകൾ ഇങ്ങനെ കൊടുത്തു വരുന്ന സമയത്ത് ഒരു ബാധിത്തൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ സിനിമ പഞ്ചാബി ആണ് ആ ദിലീപിനെക്കറിയാം ദിലീപിന്റെ വളർച്ച ഒന്നിച്ച് ഏറെക്കുറെ ആസന്റായിട്ടായിട്ട് തുടങ്ങിയ കാലത്തുള്ള പരിചയമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ പറയാം പഞ്ചാബി ഹൗസിൻ്റെ തങ്കാശി പിന്നെ അങ്ങനെ ഒരു ട്രാവലായിരുന്നു അപ്പം ആ പഞ്ചാബി ഹൗസിന്റെ എഴുത്തുകാരനും സംവിധായകനുമാണ് റാബി ചേട്ടൻ റാബി ചേട്ടനും ദിലീപ് കോമ്പിനേഷൻ അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് അദ്ദേഹം അവസാനമായിട്ട് ഷാബിക്ക് വേണ്ടി എഴുതിയ ടു കൺട്രീസ് എനിക്ക് തോന്നുന്നു ഏറ്റവുമധികം ഒരു നല്ല കളക്ഷൻ നേടി അതുപോലെ തന്നെ ചാനലിൽ വന്നാൽ ഏറ്റവും അധികം ആളുകൾ റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു സിനിമയാണ് അപ്പം അത്തരം ആളുകൾ ഒന്നിക്കുന്ന ഒരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു ഭാഗമാവാൻ പറ്റി ഞാൻ ഒരിക്കലും പോലും നടനായ ദിവസത്തെ കാലത്താണ് എന്തെങ്കിലും ആ കോമ്പിനേഷൻ അഭിനയിക്കാൻ സാധിച്ചു അതിൻ്റെ സിദ്ധികേട്ടനുണ്ട് ഭിക്ഷാരഡിയുണ്ട് അലഞ്ചേട്ടനുണ്ട് പിന്നെ ഈ പറഞ്ഞ ജയവതി ബാബു മോരാശാന് അങ്ങനെ ഒരുപാട് താരങ്ങൾ അതൊക്കെ ഒന്നും ഒരു ഇന്ത്യൻ മൂവി തന്നെയാണ് പക്ഷേ ഇതിന്റെ വിഷയവും അതുപോലെ തന്നെ ഒരു യൂണിയേഴ്സിലാണ് നമ്മുടെ നാക്കുകൾ പിഴയ്ക്കും എന്നൊക്കെ പറയുന്ന ഒരു വിഷയം ഭയങ്കര രസകരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സത്യസന്ധനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് പിന്നെ ജോജു വളരെ രസകരമായിരിക്കും ജോജിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രമാണ് ഇതിനകത്ത് അവര് പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായി പോയി ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക നിങ്ങൾ തീർച്ചയായിട്ടും രസിപ്പിക്കുന്ന സിനിമയായിരിക്കും വളരെ വളരെ ആത്മവിശ്വാസത്തോടെ വളരെ ഉറപ്പോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് ഞാനും ഈ പറയുന്ന ഒരു പ്രേക്ഷകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അലഞ്ചേട്ടൻ ഇവിടുണ്ട് ജൂരി അവാർഡൊക്കെ മേടിച്ച് ഇങ്ങനെ അംഗീകരിച്ചിരിക്കുകയാണ് ഞാൻ കൊടുക്കാം നമസ്കാരം ഞാൻ ദിലീപെന്ന് വിളിക്കാം എന്നാണ് തോന്നുന്നത് കാരണം പ്രായത്തിൽ മൂത്തതായത് ഞാനാണ് ഞാൻ രണ്ടാമത്തെ പടമാണ് ഞാൻ ആദ്യമായിട്ട് കൂടെ വർക്ക് ചെയ്ത പടം ലവ് ട്വന്റി ഫോർ ഇന് ലോ ട്വന്റി ഫോർ സെവൻ അല്ലേ ആ അതിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത് എന്നെ ബൈക്കിൽ കയറ്റിയിട്ട് ഒരു 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 പോക്ക് പോയി പൊന്മുടിയിൽ ഒരു ലൊക്കേഷൻ കൂടി പേടിച്ചു പോയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് ഈ സത്യം വോയിസ് ഓഫ് സത്യനാഥൻ നാളെ കുറെ സത്യങ്ങള് സത്യനാഥൻ നിങ്ങളോട് പറയും അത് കേൾക്കാൻ വരിക കാണാനും വരിക അത് കാണേണ്ടത് തിയേറ്ററിൽ തന്നെയാണ് സത്യം പറയാൻ എന്നെ വെമ്പുന്ന ഒരു ഒരു തലമുറ നമുക്കുണ്ടാകട്ടെ സത്യമറിയാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു തലമുറയും നമുക്കുണ്ടാവട്ടെ നാളെ കാണുക നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അഭിഭാജ്യ ഘടകം താങ്ക് യു താങ്ക് യു താങ്ക് യു ചേർത്താ താങ്ക് യു ഇതുപോലെ നമ്മുടെ ഈ സിനിമയുടെ സംഗീത സംവിധായകൻ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് സംഗീത സംവിധായകനാണ് അങ്കിത് മേനൻ ഒരു സെക്കൻഡ് ഹലോ ഞാൻ അങ്കിത് മേനൻ ഞാൻ ഈ സിനിമയുടെ സംഗീത സംവിധായകനാണ് നാളെ നേരത്തെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടം ഗൗതമന്റെ രഥം എല്ലാവരും ഉയരേ കൗരും എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും പിന്നെ അന്താക്ഷി ജയ ജയേ അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്ത് ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥൻ ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നോർത്തിലായിരുന്നു ജനിച്ച വളർന്നൊക്കെ അപ്പൊ ഞാൻ മലയാളത്തിൽ കുറച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഈ പടത്തിൽ സത്യനാഥൻ ഒരു മുംബൈ യാത്രയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വേണമെങ്കിൽ ഹി പ്രാവശ്യം ഐ മൈ പ്രൊമോഷൻ ഇൻ ഹിന്ദി അപ്പൊ സബ് ലോക്ക് ജാനാ ബിൽക്കുൾ പിക്ചർക്കും ജൂലൈ ട്വന്റി എയ്റ്റ് മിസ് മസ്റ്റ് അപ്പൊ ഐ തിങ്ക് ഈ दिलीप राफी कॉम्बो में काम करने का बादुका भी है साथ में यहाँ पे और राफी सर या या अब दिस कॉम्बिनेशन बिकॉज सब लोग ऐसा तो आई जस्ट थिंक आई गॉट दिस वंडरफुल अपॉर्चुनिटी टू बी अ पार्ट ऑफ इट थैंक यू सो मच फॉर हैविंग मी ऑन दिस टीम सर एंड बिल्कुल कल